നമസ്കാരം പുതിയൊരു തമാശയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതായത് മതപരിവർത്തനത്തിനെതിരെ ഇന്ത്യയിൽ നടക്കുന്ന മതപരിവർത്തനത്തിനെതിരെ അതായത് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഇസ്ലാമിക മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിനെതിരെ എന്തെങ്കിലും ഒരു നിയമം വന്നാലോ അല്ലെങ്കിൽ അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാലോ ഉടനെ തന്നെ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അവരുടെ ശക്തമായൊരു വാദമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് മതേതര രാജ്യമായതുകൊണ്ട് ഇഷ്ടമുള്ള ഏത് മതത്തിലേക്ക് മാറാനും ഏത് മതം സ്വീകരിക്കാനും ഏതൊരു പൗരനും അവകാശമുണ്ട് അതുകൊണ്ട് മതപരിവർത്തനത്തിനെ നിങ്ങളാരും എതിർക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ വാദിക്കുന്ന ക്രിസ്ത്യൻസിനോടും മുസ്ലിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ എന്താണ് മതേതരമെന്ന് പറഞ്ഞ അർത്ഥം മതേതരം എന്ന് പറഞ്ഞാൽ മത ഇതരം അതായത് മതമില്ലാത്ത രാജ്യമെന്നാണ് അങ്ങനെയുള്ള രാജ്യത്തിൽ മതേതര രാജ്യം മതമില്ലാത്ത രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചോദ്യമാണ് ഇന്ത്യ മതേതര രാജ്യമല്ലേ അപ്പോൾ മതമില്ലാത്ത ഒരു രാജ്യത്തിൽ മത ഇതരമായ ഒരു രാജ്യത്തിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മറ്റുള്ള ജനങ്ങളെ അതായത് ഹൈന്ദവരെ കൺവേർട്ട് ചെയ്തു കൊണ്ടുപോകാനും മതം നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും നിങ്ങളെന്തിനാഗ്രഹിക്കുന്നു ഇതാണ് ഇതാണെൻ്റെ ചോദ്യം അപ്പോൾ മതേതര രാജ്യത്തിൽ മതം പ്രചരിപ്പിച്ചുകൂടല്ലോ മതേതരമെന്ന് പറഞ്ഞാൽ മതമില്ലാത്തതല്ലേ അപ്പോൾ മതമില്ലാത്ത രാജ്യത്തിൽ എന്തിനാണ് നിങ്ങൾ മതം പ്രചരിപ്പിക്കുന്നത് ഇപ്പം നിങ്ങളുടെ മതത്തിനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത്രയും വൈഡ് സ്പ്രെഡാക്കാൻ അതായത് നിങ്ങളുടെ മതത്തിനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത്രയധികം വ്യാപിപ്പിക്കുവാൻ ഇന്ത്യയുടെ മതേതരം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ചട്ടക്കൂട് നിങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മതേതരം മതേതരം എന്ന് വിളിച്ചു പോകുന്നത് ഇന്ത്യ മതേതര രാജ്യമാണെങ്കിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരിക്കണം മറ്റുള്ള മതസ്ഥരെ അതായത് ഹിന്ദു ഹിന്ദു മത മതത്തിൽപ്പെട്ടവരെ നിങ്ങളുടെ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം കാരണം ഇന്ത്യ മതേതര രാജ്യമാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിങ്ങനെ ഈ മതേതരത്തിൻ്റെ കപട മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മ്ലേച്ച മതം ഇവിടെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരെ എല്ലാം കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് നിങ്ങൾക്ക് മണിപ്പൂരിലൊക്കെ ഇത്രയധികം വിഷയങ്ങൾ നേരിടേണ്ടി വരുന്നത് മേഘാലയയിലേക്ക് ഏതാ പത്ത് എൺപത് ശതമാനത്തോളം ക്രിസ്ത്യാനികളായിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ ചിലപ്പോൾ നൂറ് ശതമാനം അതായി കാണും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇനിയെങ്കിലും മതേതരം എന്നുള്ള വാക്ക് നിങ്ങൾ ദേവി അത് ഉച്ചരിക്കാതിരിക്കുക